ഞാൻ ആരുടെയും കുടുംബം തകർക്കാൻ നോക്കിയിട്ടില്ല. കുടുംബങ്ങൾ തകരുന്നത് പലപ്പോഴും അതിനുള്ളിൽ ജീവിക്കുന്നവരുടെ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയാ. തത്വമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരു ശത്രുവേ ഉള്ളൂ, അത് നീയാ. നീ ഒരുത്തിയാ മുമ്പും എന്റെ സമാധാനം കളഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും നീ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? നീ എന്തിനാ അഭിലാഷിനെ ഉപേക്ഷിച്ചത്? പൊരുത്തപ്പെടാൻ പറ്റാഞ്ഞിട്ട്. പിന്നെ ഉപേക്ഷിച്ചത് ഞാനല്ല, ആ കുറ്റം എന്റെ തലയെ കെട്ടിവെക്കണ്ട. എങ്ങനെ അയാൾ അത് ചെയ്യാതിരിക്കും? നിന്റെ കയ്യിലിരിപ്പ് തന്നെ അതാണല്ലോ. അതെ, എന്റെ കയ്യിലിരിപ്പ് ഇത്തിരി മോശമാ. അത് നന്നാക്കാനാണോ നീ വന്നിരിക്കുന്നത്? എനിക്ക് എന്റെ സത്യേട്ടനെ വേണം. എടുത്തോ, ഞാൻ ആരും പിടിച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ലല്ലോ. നിന്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന യന്ത്രപ്പാവയെ പോലെയാ സത്യേട്ടന്റെ മനസ്സ്. അതെന്റെ കുറ്റമല്ല. പിന്നെ എന്റെ കുറ്റമാണോ? സ്വന്തം ഭർത്താവ് ഭാര്യ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ തെറ്റാ? എനിക്ക് മനസ്സിലായി, നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ചാരു, എനിക്ക് ഈ വെല്ലുവിളികളൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ ഭ്രാന്ത് കേട്ട് നിൽക്കാനുള്ള സമയവും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറ. എനിക്ക് പോണം. വേറൊന്നും പറയാനില്ല. നീ ഇനി സത്യേട്ടനെ കാണരുത്. കാരണം? അതൊന്നും നീ അറിയണ്ട. ഓ, ഇത് പറഞ്ഞപ്പോഴായിരിക്കും സത്യൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ചാരു, എനിക്ക് നിന്നോട് സഹതാപാ തോന്നുന്നത്. നീ എന്തെങ്കിലും കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത്? നിനക്കറിയോ, എന്റെ വീട്ടുകാരെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതില്ല ഞാനും അഭിലാഷും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായത്. അതേ ഗതികേട് നിനക്കും ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭീഷണിയായിരിക്കും. അല്ല, മുന്നറിയിപ്പാ. എന്റെ കുഞ്ഞിന്റെ അച്ഛനാ സത്യൻ. ഞാൻ സത്യനെ കാണും, സത്യൻ എന്നെയും കാണും. അത് പാടില്ല എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും അവകാശമില്ല. നിനക്ക് പോലും. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിനക്ക് തന്നെയായിരിക്കും. നീ എന്റെ ശാപോ, നീ എന്റെ ജീവിതം തകർക്കും. തകരേണ്ട ജീവിതം തകരുക തന്നെ ചെയ്യും. അത് തടഞ്ഞു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. എനിക്ക് വിഷമമുണ്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നറിയുമ്പോ. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. നല്ലത് മാത്രം ചിന്തിക്ക്, സമാധാനം താനേ വരും. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഇതിന്റെ പേര് അഹങ്കാരമെന്നല്ല, അവിവേകമെന്നാ, വിവരമില്ലായ്മ. നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും പറ്റില്ല. എന്തിനാ? എനിക്ക് കാണണം. മാധവട്ടൻ കിടക്ക, വിളിക്കേ. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. എനിക്ക് അച്ഛനോടാ സംസാരിക്കേണ്ടത്. ദേ, ഒച്ച വെക്കണ്ട. സ്വത്തിന്റെ പാതി കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോ നിന്റെ അമ്മയോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നീയോ നിന്റെ അമ്മയോ ഇനി ഈ വീടിന്റെ പടി കടക്കാൻ പാടില്ലാന്ന്. അത് അമ്മ മോളോട് പറഞ്ഞില്ലേ? ഞാൻ വന്നത് നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും അല്ല. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയണം, എന്നിട്ട് ഞാൻ പോവും. എന്താ, എന്താ ഇവിടെ? എന്തിനാ എന്നെ കാണണന്ന് പറഞ്ഞേ? നീ നിങ്ങളുടെ മോളോടും സത്യനോടും മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. ആ അഭിലാഷിന്റെ ജീവിതമേ അവള് തകർത്തു. ഇനിയിപ്പോ എന്റെ ജീവിതം കൂടി തകർക്കാനാ അവളുടെ പരിപാടിയെങ്കിൽ അറിയാലോ എന്നെ. പ്രഭാവതി അല്ല ചാരു, അതറിയും അവളും സത്യനും. അവരെന്താ നീ പറയുന്നത്? ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യേണ്ടത്? അവൾക്ക് സത്യനെ വേണം, സത്യൻ അവളെ. എന്തിനാ പറയുന്നേ? ഓരോരുത്തരുടെ പെരുമാറ്റം കാണുമ്പോ അറിയില്ലേ? നീ കാര്യം പറയണ്ടെന്ന്. നന്ദിതയെ നീ സത്യം കാണരുത്. കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും പറ്റില്ലെന്നാ സത്യം പറയുന്നേ. അവര് തമ്മിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് പേടിയുണ്ടോ സത്യം തന്നെ ഉപേക്ഷിക്കുന്നു? ഓഹോ, അപ്പൊ നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നല്ലേ. സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിനെ സമ്മതിക്കില്ല. അതെ, സത്യന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ നന്ദു? കുട്ടിക്കാലം മുതൽ അറിയുന്നവരും. അവർ തമ്മിലൊന്ന് കണ്ടെന്ന് വെച്ച് ഇത്രക്ക് ദേഷ്യപ്പെടണോ?
നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തെങ്കിലും നഷ്ടം വന്നാലേ അത് എനിക്ക് മാത്രം വരാൻ പോകുന്നത്. എന്റെ അമ്മയെ നിങ്ങൾ സൂത്രത്തിൽ ഒതുക്കി, അതുപോലെ എന്റെ ശല്യം അവസാനിപ്പിക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിന്റെ അമ്മയെ ആരോധിക്കുന്ന അവകാശപ്പെട്ടത് മുഴുവൻ കൊടുത്തിട്ട് തന്നെയാ പ്രഭാവതി ഒഴിഞ്ഞു പോയത്. അല്ല വേണ്ട, അതൊന്നും സംസാരിക്കണ്ട, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എനിക്ക് സത്യനെ വേണം, അതിനുള്ള ഏക തടസ്സം ഇപ്പൊ അവളാ. കൊച്ചിനെ വേണമെങ്കിൽ അവളെ എടുത്തോട്ടെ, ഇങ്ങനെ ഞാൻ കൊടുത്തേക്കാം, പക്ഷേ സത്യേട്ടനെ ഞാൻ വിട്ടു തരില്ല. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ ശ്രമം. അധികം വാശി പിടിക്കാതിരിക്കുന്നത് നിനക്ക് നല്ലത്. അവര് പരസ്പരം ഒന്ന് കണ്ടു എന്ന് വെച്ചാൽ നിനക്ക് എന്ത് സംഭവിക്കാന്? നിങ്ങൾ തന്നെ അത് ചോദിക്കണം. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. എന്നെ ഒഴിവാക്കാനാ എല്ലാവരുടെയും പ്ലാൻ. മുന്നറിയിപ്പ് തരാനാ ഞാൻ വന്നത്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എല്ലാരും അനുഭവിക്കും. അന്ന് നേരത്തെ വന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആരും പരാതി പറയരുത്. ആരും സത്യനെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല ഈ മണിമുറ്റത്തിന്. എന്താ മാധവട്ടെ ഞാൻ ഈ കേൾക്കുന്നത്? നന്ദു സത്യനും അവരിത് എന്തിനുള്ള പുറപ്പാടാ? നീ പേടിക്കണ്ട ഭാര്യ, ഞാനെന്തായാലും സത്യനൊന്ന് കാണട്ടെ, അവന് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കണമല്ലോ, എന്നിട്ട് ഒരു തീരുമാനമെടുക്കും. സമാധാനപ്പെടു നീ. അച്ഛൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചാരു അച്ഛനെ കാണാൻ വന്നിരുന്നു അല്ലേ? അതെ, അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. ഇങ്ങനൊരവസ്ഥയിൽ ഇതിനു മുമ്പ് ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛ? ചാരു എന്റെ ഭാര്യ, പക്ഷേ എന്റെ മോളുടെ അമ്മയാ നന്ദിത. അവളെ കാണാൻ പാടില്ലെന്ന് ആര് പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അച്ഛൻ കാണണമെന്നും പറഞ്ഞ് വിളിപ്പിച്ചത് അത് പറയാനാണെങ്കിൽ തൽക്കാലം അനുസരിക്കാൻ നിവൃത്തിയില്ല. പണ്ട് ചാരുവിന് വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോ അതനുസരിച്ചവനാ നീ. അതിന്റെ ഞാനിപ്പോ അനുഭവിക്കുന്നത്. അതിന്റെ അർത്ഥം എന്റെ ആ തീരുമാനം തെറ്റായിരുന്നു എന്നല്ലേ? ചേരാൻ പാടില്ലാത്തതാ ചേർക്കാൻ നോക്കിയത്. അതുകൊണ്ട് നന്ദുവിനെ എനിക്കും ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം കിട്ടാതെ പോയത്. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? തിരുത്തണമെന്ന് ആഗ്രഹിച്ചാ പോലും നമുക്കതിന് കഴിയില്ലല്ലോ. നന്ദു ഭാഗ്യവതിയ, അവൾക്ക് താല്പര്യമില്ലാത്ത ജീവിതം അവസാനിപ്പിക്കാൻ അവൾക്ക് പറ്റി. ശരിക്കും ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് ഞാൻ. നന്ദുവും ചാരു രണ്ടുപേരും എനിക്ക് ഒരുപോലെ അല്ലേ. നന്ദുവിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ചാരു വേദനിക്കണം. ചാരുവിന് സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ ആ വേദന സഹിക്കേണ്ടത് പാവുവിന്റെ മോള് നന്ദു. ഒരച്ഛന്റെ ധർമ്മസങ്കടം കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാവും ഇല്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നേ? മുമ്പ് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നിരുന്ന മാധവ മേനോൻ മരിച്ചു. എടുത്ത തീരുമാനങ്ങളും ചെയ്ത പ്രവൃത്തികളുമെല്ലാം തെറ്റായിരുന്നുവെന്ന് സ്വയം തിരിച്ചറിഞ്ഞൊരാളാ ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. അയാൾക്ക് സ്വയം തോന്നുന്നത് ഒരു പുച്ഛ. പരാജയപ്പെട്ട ഒരു മനുഷ്യന് അവനോട് തന്നെ തോന്നുന്നൊരു പുച്ഛം.
ഞാനൊന്നും ആവശ്യപ്പെടില്ല. എല്ലാം കണ്ടറിഞ്ഞ് സ്വയം ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും പറയുകയില്ല. കാരണം എനിക്കതിനുള്ള അർഹതയില്ല. മോനെ, ഒരു കാര്യം എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് കരുതി നമ്മൾ ചെയ്യുന്നതെല്ലാം പിഴയ്ക്കും. നമുക്കെന്ത് തോന്നുന്നു എന്നത് തന്നെയാണ് പ്രധാനം. നിനക്കറിയാം, മനുഷ്യരിൽ ഭൂരിഭാഗം പേര് അവരവരാഗ്രഹിക്കുന്ന പോലെയല്ല ജീവിക്കുന്നത്. നമ്മളൊരു കുട്ടിയെ വളർത്തുന്നത് പോലും മറ്റൊരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അവനെപ്പോലെ ആകുക എന്ന് ഉപദേശിച്ച് നമുക്ക് ആർക്കും നമ്മുടെ സ്വന്തം ജീവിതം ജീവിക്കാൻ പറ്റാറില്ല. എന്നിട്ടൊടുക്കം വയസ്സുകാലത്ത് ചെയ്തതൊന്നും ശരിയായില്ലല്ലോ എന്ന് വിഷമിക്കും. എന്ത് കാര്യം, കാലം അപ്പോഴേക്കും നമ്മളെ കടന്നു പോയി കഴിഞ്ഞിരിക്കും. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് എങ്ങനെ വിജയിക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എന്നെപ്പോലെ തോറ്റുപോകരുതെന്ന് ആവശ്യപ്പെടാൻ എനിക്ക് പറ്റും. തോറ്റവന്റെ വേദന അത് നന്നായി മനസ്സിലാക്കിവനാ മോനെ. ഞാൻ തോൽവിയുടെ പടുകുഴിയിൽ നിന്ന് എന്നെ കരകയറ്റിയത് നീയും നന്ദു. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംസാരത്തിന് പോലും ഞാനുണ്ടാവുമായിരുന്നില്ല. നീ എന്നെ പോലെ ആവരുത്. എന്റെ പ്രായമെത്തുമ്പോ കുറ്റബോധം തോന്നാനുള്ള ഗതികേട് നിനക്കുണ്ടാവരുത്. എന്താണോ ശരിയെന്ന് നിനക്ക് തോന്നുന്നത് അത് നീ ചെയ്യ. കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. അറിയില്ല, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖവും ദുഃഖവും സ്വയം അനുഭവിക്കുമ്പോൾ അതിലും ഒരു തൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. മറ്റൊരാളായല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ വിധികർത്താവേണ്ടത്. ഒരു സംശയം, എന്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? ചാരുവിനെ അനുസരിക്കോ അതോ നന്ദിതയെ വേദനിപ്പിക്കാതിരിക്കോ? ഇത് പണ്ട് കുന്തിയോട് കർണം ചോദിച്ചൊരു ചോദ്യം പോലെ ആയിപ്പോയി. യുദ്ധത്തിൽ ആര് മരിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നതെന്ന്, ഞാനോ അതോ അർജുനോ? കുന്തി മറുപടി പറഞ്ഞില്ല. അത് പറയാൻ പറ്റില്ല. സ്വയം തീരുമാനിക്ക. നിന്റെ ഏത് തീരുമാനത്തിന്റെ കൂടെ അച്ഛനുണ്ടാവും. എന്താണ് ഇത്ര സന്തോഷം? അവളെ കണ്ടോ? കണ്ടു കാണും. എന്നിട്ട് അവളെയും കൊണ്ട് സിറ്റി മുഴുവനും കറങ്ങിക്കാണും. റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം, അടുത്തടുത്തിരുന്ന് സിനിമ, അല്ലേ? ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. ശരിക്കും നിനക്ക് വട്ടുണ്ടോ? എല്ലാരും കൂടി എന്നെ ഭ്രാന്തിയാക്കും. ദേ ചാരു, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഇത് തന്നെയാ അവളും പറഞ്ഞത്, പാട്ടിന് വിട്ടേക്ക്. എന്നിട്ട് കുടുംബ ജീവിതത്തെ കുറിച്ച് എനിക്ക് ക്ലാസ്, അതും ഭർത്താവ് ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്ന അവളുടെ വക.
എല്ലാം നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണം. നിനക്കിപ്പോ എന്താ വേണ്ടത്? ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായി? അത് നടക്കില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞാണല്ലോ. അതിന്റെ കാരണമാ എനിക്ക് അറിയേണ്ടത്. കാരണോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റില്ല. അത് അവളെ പ്രതിയാണെന്ന് നീ സംശയിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. പുതിയതെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ പറ. എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ബോറടിക്കും. പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്ക്. എന്നെ ബോറടിച്ചു എന്ന് പറ, അതാണല്ലോ സത്യം. നിന്നെയും ബോറടിക്കുന്നുണ്ട്. 24 മണിക്കൂറും വഴക്കിടുന്ന ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും? ഇഷ്ടപ്പെടാൻ അവളുണ്ടല്ലോ. അതെ, അവളുടെ അടുത്ത് നിൽക്കുമ്പോഴാ കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. പിന്നെ എന്തിനാ എങ്ങോട്ട് വരുന്നേ? അവളുടെ അടുത്ത് തന്നെ നിൽക്കരുതോ? ദേ ചാരു, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. ഇനി പറഞ്ഞാ വഷളം. രണ്ടിലൊന്ന് അറിയാൻ തന്നെ എന്റെ തീരുമാനം. എനിക്കറിയണം ഞാനാണോ അവളാണോ വലുതെന്ന്. നിനക്കറിയണോ? അറിയണം. എന്നാ കേട്ടോ, അവള് തന്നെയാ. അവളാ എനിക്ക് വലുത്. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ? ചതിച്ചത് ഞാനല്ല, നീയാ. നീ എന്നെ മനസ്സിലാക്കുന്നില്ല. നിനക്കേ ഞാനൊരു ഭർത്താവല്ല, ശത്രുവാ. ശത്രു ഇങ്ങനെ ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങി പോക്കൂടെ. അതേടി, പോവാൻ തന്നെ എന്റെ തീരുമാനം. മടുത്തു എനിക്ക്. ഇനി നിന്റെ കൂടെ നിന്നാ ഞാൻ വല്ല കടുങ്കയും ചെയ്തു. ഇത് നീയായിട്ട് ഉണ്ടാക്കി വെച്ചത്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ യോജിക്കില്ല. യോജിക്കാൻ പറ്റിയ ഒറ്റ ഉണ്ടല്ലോ, ചെല്ല്. അവള് കാത്തിരിക്കുന്നുണ്ടാവും. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. ഇനി പറ്റില്ല, നമ്മൾ പിരിയ. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അവളെയും കൂട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കാന്ന് വിചാരിക്കണ്ട. അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നത് കല്യാണത്തിന് ശേഷം ഇന്നേ വരെ നന്ദിതയെ മറ്റൊരർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. നിനക്കത് വിശ്വാസമായില്ല. നിനക്കേ മനോരോഗമാ, അത് ചികിത്സിക്കണം. നന്ദിയുണ്ട് ഇതുവരെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും. ബൈ. പരിസരത്ത് ആരും ഇല്ലായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നേനെ ഞാൻ. അത്രയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോ. ഈ തീരുമാനം എന്നെ കൊണ്ട് അവളെ എടുപ്പിച്ചത്. താൻ പറഞ്ഞതുപോലെ വെറുതെ എന്തിനാ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോ ഇറങ്ങി. അപ്പോ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ചാരുലത വന്ന് വിളിച്ച സത്യം തിരിച്ചു പോവോ? അവൾക്ക് തെറ്റുകൾ തിരുത്താൻ പറ്റില്ലല്ലോ. ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലും അവൾക്ക് തോന്നാറേയില്ല. ഇനി തോന്നിയോ? തോന്നില്ലല്ലോ. തോന്നിയാൽ എന്നാലും പോവില്ല.
അന്ന് താൻ പറഞ്ഞത് ശരിയാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. താൻ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ സത്യം പറഞ്ഞ എന്നോട് എനിക്ക് പുച്ഛമാ തോന്നിയത്. ഞാനൊരാള് കാരണം എത്ര പേരുടെ ജീവിതം നശിച്ചത്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാതെ പോയതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാ നമ്മള്. വൈകിയാണെങ്കിലും സത്യന് സ്വന്തം തെറ്റ് തിരുത്താൻ പറ്റിയല്ലോ, അത് തന്നെ മഹാകാര്യമാ. പക്ഷേ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ.